ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിട്ടുള്ളതേ ഒരു ഫ്രൂട്ട് കാണിക്കാനാണ്. ഈ ഫ്രൂട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ? കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് കൂവളം. ഒരുപാട് പേരുകളുണ്ട്. ഗുഡാപ്പിൾ എന്ന് പറയും, പിന്നെ തമിഴ്നാട് അതുപോലെ തന്നെ ശ്രീലങ്ക അവരിതിൻ്റെ പറയുന്നത് വിലാമ്പഴം. അതുപോലെ തന്നെ ഇത് പല രീതിയിൽ കഴിക്കും. ഇത് ജ്യൂസാക്കിയിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് സ്പൈസി ആക്കിയിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ കയമ്പാണ്. ആ കയമ്പിൽ എന്താ പറയുക, മധുരം, പഞ്ചസാര, തേൻ, ശർക്കരയൊക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പല രീതിയിൽ കഴിക്കും. നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ കണ്ടിട്ടില്ല, മാർക്കറ്റിൽ കണ്ടിട്ടില്ല, മലപ്പുറത്തൊന്നും ഈ സാധനം കണ്ടിട്ടില്ല. പക്ഷേ കൊല്ലം, പത്തനംതിട്ട, ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ ഇതിൻ്റെ മരങ്ങൾ റയറായിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഓക്കെ, അവർക്കത് യൂസ് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ചെറിയ രീതിയിൽ നോക്കിയപ്പോൾ ഇതിൽ പ്രോട്ടീൻ, അതുപോലെ തന്നെ കാൽസ്യം, വൈറ്റമിൻ സി, അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഷുഗർ ഡൗൺ ആക്കാനൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല്, ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഇത് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല, ഒരു പ്രത്യേക സ്മെല്ലാണ്. പക്ഷെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ കയമ്പാണ്, കുരുകളൊക്കെ ഉണ്ട്. ഈ വെള്ളരിക്കൻ്റെ കുരു പോലത്തെ കുരു കയമ്പിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇതിനുള്ളിലുള്ളത്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പുളി ഉണ്ടല്ലോ, പുളി പഴുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, മധുരം പുളി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും ഏകദേശം അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇത് കാണുമ്പോൾ എന്താ പറയുക, അങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഞെങ്ങുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ തൊലി. ഇതിൻ്റെ സൗണ്ട് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം, അത്ര കട്ടിയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് കാണുന്നത്, കഴിച്ചും ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടുന്നതെന്നാണ്, അവൻ ഈ സാധനം ബ്രേക്ക് ചെയ്തത് നിലത്തടിച്ചിട്ടാണ്, നിലത്ത് റൗണ്ടാക്കി അടിച്ചിട്ടാണ് ബ്രേക്ക് ചെയ്തത്. പിന്നെ നല്ല കട്ടിയുള്ള കത്തിയാണെങ്കിൽ കത്തിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ റൗണ്ടായിട്ട് മേടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ബ്രേക്ക് ചെയ്തിട്ട് കാണിച്ചത് എന്താണ് സംഭവം, ഇത് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞാനിതിനെ പൊട്ടിക്കാൻ പോവാണ്. എല്ലാവരും ശരിക്കും ഒന്ന് കണ്ടോ, എൻ്റെ ഫ്രണ്ട് ക്യാമറ തീരെ ക്ലിയർ ഇല്ലായിരുന്നു, ഇത് ബാക്ക് ക്യാമറയാണ്, നന്നായിട്ട് കാണുന്നുണ്ട്. ബ്രേക്ക് ചെയ്യാൻ പോവാണ്, എനിക്ക് വലിയ ഐഡിയ ഇല്ല, എന്നാലും നോക്കാം. അവർ പിന്നെ അവരെ നാട്ടുകാരാകുമ്പോൾ അവർക്ക് ഇത് ബ്രേക്ക് ചെയ്ത് പരിചയം ഉണ്ടാവും. യാ, കറക്റ്റായിട്ട് പൊട്ടി കേട്ടോ, പൊട്ടിച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കൂവളം അതല്ലെങ്കിൽ വുഡാപ്പിൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതിൻ്റെ കയമ്പ് കണ്ടോ, അതുപോലെ ഇതിൻ്റെ തോട് കണ്ടോ, നല്ല കട്ടിയാണ്. കയമ്പ് കണ്ടോ, ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാലൊക്കെ നല്ല സ്മൂത്താണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഇതിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ശർക്കര, പഞ്ചസാര, തേനൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. ചില ആൾക്കാർ സ്പൈസി ആക്കിയിട്ട് കഴിക്കും, ജ്യൂസാക്കിയിട്ട് ഇത് കുടിക്കും, അങ്ങനെ പല രീതിയിൽ കഴിക്കുന്നുണ്ട്. ഇപ്പം ഞാനിന്ന് ഇതിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വുഡ് ആപ്പിൾ കൂവളം.